കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതിരുന്നെങ്കിൽ കേരളം ഇന്നത്തെ ഉത്തർപ്രദേശിന്റെ അവസ്ഥയിലായിരിക്കുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. മുൻ MLA കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന CP നാരായണന്റെ 27-ാമത് ചരമവാർഷിക അനുസ്മരണം കുറ്റൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയത്. ഇതിനായി ഒട്ടേറെ പോരാട്ടങ്ങളാണ് നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ കേരളം ഇന്നത്തെ ഉത്തർപ്രദേശിന്റെ അവസ്ഥയിലായിരിക്കുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. ഗോമൂത്രം കുടിച്ച് ചാണകം മുഖത്തും തലയിലും തേച്ച് നടക്കുന്ന അപരിഷ്കൃതമായ സമൂഹമായിരിക്കും കേരളത്തിൽ ഉണ്ടാകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, എവിടെയായിരിക്കും കേരളം? ഇന്നത്തെ UP ആയിരിക്കും. ഗോമൂത്രം പൂജിക്കുകയും ചാണകം വാരി മുഖത്തും തലയിലും തേച്ച് നടക്കുന്ന അപരിഷ്കൃതമായ ഒരു കാലഘട്ടത്തിലായിരിക്കും. എങ്ങനെ ഇന്നത്തെ കേരളം ഇന്നത്തെ കേരളമായി? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവുമാണ് ഇന്നത്തെ കേരളത്തെ സൃഷ്ടിച്ചത്, ഇന്നത്തെ കുറ്റൂരിനെ സൃഷ്ടിച്ചത്. ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ ഒരുപാട് സമരങ്ങളും ജീവത്യാഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുൻ MLAയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവും മുനയൻകുന്ന് സമരസേനാനിയുമായിരുന്ന CP നാരായണൻ്റെ 27-ാമത് ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം കുറ്റൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ MK കുഞ്ഞപ്പൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, TI മധുസൂദനൻ, MLA സി സത്യബാലൻ, സി കൃഷ്ണൻ, പി ശശിധരൻ, KV ഗോവിന്ദൻ, KV കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.